ലോകത്തിലെ അതിസമ്പന്നരുടെ ഇടയിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തകൻ ആരാണെന്ന് ചോദിച്ചാൽ ബിൽ ഗേറ്റ്സ് എന്നാണ് ഉത്തരം. മൈക്രോസോഫ്റ്റിലൂടെ കമ്പ്യൂട്ടർ വിപ്ലവം ലോകത്തിന് കാണിച്ചുകൊടുത്ത ഈ പ്രതിഭ തൻ്റെ കോടിക്കണക്കിന് ഡോളർ വരുന്ന സമ്പാദ്യം ചെലവഴിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ്. നമ്മുടെ നാട്ടിലെ നന്മമരങ്ങളെപ്പോലെ മറ്റുള്ളവരുടെ കാശ് സമാഹരിച്ചല്ല, സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്താണ് ഗേറ്റ്സിൻ്റെ പ്രവർത്തനം. ബിൽ ഗേറ്റ്സും ഭാര്യ മിലൻഡയും ചേർന്ന് രൂപം കൊടുത്ത ബിൽ ഗേറ്റ്സ് ഫൗണ്ടേഷൻ ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും മൂന്നാം ലോക രാജ്യങ്ങളിലായി കോടിക്കണക്കിന് ഡോളറിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഗേറ്റ്സിന്റെ വഴി ഒരു മാതൃകയായിരുന്നു. മറ്റൊരുപാട് ബില്യനേഴ്സും തങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം ചാരിറ്റിക്കായി നീക്കിവെക്കാനുള്ള ഒരു ട്രെൻഡ് രൂപപ്പെടുത്താനും ഇതുമൂലം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള സംരംഭകരുടെയും മനുഷ്യസ്നേഹികളുടെയും ആരാധനാമൂർത്തിയായിരുന്നു ഗേറ്റ്സ്. ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും സമ്പന്നരായിരുന്ന ബിൽ ഗേറ്റ്സ് ഇപ്പോഴും ലോകസമ്പന്നരുടെ പട്ടികയിൽ നാലാമതുണ്ട്. ഏതാണ്ട് 100 ബില്യൺ ഡോളറാണ് ബിൽ ഗേറ്റ്സിൻ്റെ സമ്പാദ്യമായി കണക്കാക്കുന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പാശ്ചാത്യ ടാബ്ലോയിഡുകളുടെ തലക്കെട്ട് ആകർഷിക്കുന്നത് 2 സംഭവങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അദ്ദേഹം തൻ്റെ എല്ലാമെല്ലാമായ മൈക്രോസോഫ്റ്റിൽ നിന്ന് രാജിവെച്ചു. മറ്റൊന്ന്, ഗേറ്റ്സും സന്തത സഹചാരിയും എല്ലാ പ്രവർത്തനങ്ങളിലും ഒപ്പമുണ്ടായിരുന്ന ഭാര്യ മിലൻഡയുമായി വേർപിരിഞ്ഞു. ഇതിനൊന്നും കൃത്യമായ കാരണങ്ങൾ ഇവർ വെളിപ്പെടുത്തിയിട്ടില്ല. പിരിഞ്ഞാലും പരസ്പരം സുഹൃത്തുക്കൾ ആയിരിക്കുമെന്നും ഗേറ്റ്സ് ഫൗണ്ടേഷൻ ഒന്നിച്ചു നയിക്കുമെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. കനകം മൂലം കാമിനി മൂലം എന്നാണല്ലോ ചൊല്ല്. ഇവിടെ കനകം അഥവാ ധനം ഒരു ഘടകമായിട്ടല്ല, വിവാഹമോചനവും മൈക്രോസോഫ്റ്റിൽ നിന്നുള്ള രാജിയുമൊക്കെ ഗേറ്റ്സിന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ആയിരിക്കും. പക്ഷേ അദ്ദേഹം പിറകോട്ടടിച്ചാൽ അതിന്റെ നഷ്ടം ലോകത്തിനാണ്. അതുകൊണ്ടാണ് ഗേറ്റ്സ് വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് തങ്ങൾ അന്വേഷിക്കുന്നതെന്നാണ് ന്യൂയോർക്ക് ടൈംസും വാഷിംഗ്ടൺ പോസ്റ്റും പറയുന്നത്. സഹപ്രവർത്തകരുമായുള്ള വഴിവിട്ട ബന്ധങ്ങൾ പ്രശ്നമാകുന്നു. സഹപ്രവർത്തകരുമായുള്ള അതിരുവിട്ട ബന്ധങ്ങളാണ് ബിൽ ഗേറ്റ്സിൻ്റെ മൈക്രോസോഫ്റ്റിൽ നിന്നുള്ള രാജിക്ക് കാരണമായതെന്ന് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ. പരാതിയെ തുടർന്ന് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ മൈക്രോസോഫ്റ്റ് ഉന്നതാധികാര സമിതിയിൽ ബിൽ ഗേറ്റ്സ് തുടരുന്നതിനെ മൈക്രോസോഫ്റ്റ് ബോർഡ് എതിർത്തിരുന്നു. ഇതാണ് ഗേറ്റ്സിൻ്റെ മൈക്രോസോഫ്റ്റിൽ നിന്നുള്ള രാജിക്ക് കാരണമായതെന്നും വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. വിവാദ വിഷയത്തിൽ 2019 തന്നെ മൈക്രോസോഫ്റ്റ് അന്വേഷണം ആരംഭിച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തനിക്ക് ബിൽഗേറ്റ്സുമായി വർഷങ്ങൾ നീണ്ട ലൈംഗിക ബന്ധമുണ്ടായിരുന്നുവെന്ന മൈക്രോസോഫ്റ്റ് എഞ്ചിനീയറുടെ കത്താണ് വിവാദത്തിനും തുടർന്ന് ഔദ്യോഗിക അന്വേഷണത്തിനും കാരണമായത്. മൈക്രോസോഫ്റ്റിന് പുറത്തുനിന്നുള്ള അന്വേഷണ ഏജൻസിയാണ് വിഷയം അന്വേഷിച്ചത്. അന്വേഷണ കാലയളവിൽ ആരോപണം ഉന്നയിച്ച ജീവനക്കാരിക്ക് വേണ്ട പിന്തുണ മൈക്രോസോഫ്റ്റ് നൽകിയിരുന്നുവെന്നും വാൾസ്ട്രീറ്റ് ജേണൽ വാർത്തയിലുണ്ട്. മൈക്രോസോഫ്റ്റ് ബോർഡിന്റെ അന്വേഷണം പൂർത്തിയാകും മുൻപ് തന്നെ ബിൽ ഗേറ്റ്സ് മൈക്രോസോഫ്റ്റിൽ നിന്ന് രാജിവെച്ചിരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണെന്ന് രാജിയെന്നാണ് കഴിഞ്ഞ വർഷം സ്ഥാനമൊഴിയുമ്പോൾ ബിൽ ഗേറ്റ്സ് പറഞ്ഞത്. എന്നാൽ അതിനപ്പുറത്തുള്ള കാരണങ്ങളായിരുന്നു രാജിയിലേക്ക് നയിച്ചതെന്ന സൂചനകളാണ് ഈ വിവാദത്തോടെ പുറത്തുവരുന്നത്. തൻ്റെ ജീവനക്കാരുമായി ചോദ്യം ചെയ്യപ്പെടേണ്ട വിധത്തിലുള്ള ബന്ധമാണ് ബിൽ ഗേറ്റ്സ് പുലർത്തിയിരുന്നതെന്ന് നേരത്തെ ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തിരുന്നു. മൈക്രോസോഫ്റ്റിലെയും ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷനിലെയും വനിതാ സഹപ്രവർത്തകരുമായി വ്യക്തിപരമായ കൂടിക്കാഴ്ചകൾ ബിൽ ഗേറ്റ്സ് ഇഷ്ടപ്പെട്ടിരുന്നുവെന്ന് ബിൽ ഗേറ്റ്സുമായി ബന്ധപ്പെട്ടവരെ ഉദ്ധരിച്ച് ദി ന്യൂയോർക്ക് ടൈംസ് വാർത്തയിൽ പറഞ്ഞിരുന്നു. ബിൽ ഗേറ്റ്സും മെലിൻഡയും 2 പതിറ്റാണ്ടിലേറെ നീണ്ട വിവാഹബന്ധം പിരിയുന്നത് ലോകമെങ്ങും ചർച്ചയായിരുന്നു. അതിനൊപ്പം ഇതിലേക്ക് ഇവരെ നയിച്ച കാരണം എന്താണെന്ന് തേടുകയാണ് പാശ്ചാത്യ ടാബ്ലോയിഡുകൾ. ഈ ദമ്പതികൾക്കിടയിലുണ്ടായ പ്രശ്നം എന്താണെന്നതാണ് പലവിധ അന്വേഷണം നടക്കുന്നത്. ഫ്യൂച്ചറിസം, ന്യൂയോർക്ക് പോസ്റ്റ് എന്നിവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ബിൽ ഗേറ്റ്സിൻ്റെ ഒരു സൗഹൃദ ബന്ധം ബിൽ ഗേറ്റ്സും മെലിൻഡയും തമ്മിലുള്ള വേർപിരിയലിന് കാരണമായിരിക്കുമോ എന്ന് ചിന്തിക്കുന്നവർ ഏറെയാണെന്നാണ് പറയുന്നത്. May 3 ബിൽ ഗേറ്റ്സുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തുന്നതിനായി മെലിൻഡ അപേക്ഷ നൽകിയത്. തിരിച്ചെടുക്കാനാവാത്ത വിധം തകർന്നുപോയി എന്നാണ് വിവാഹമോചന അപേക്ഷയിൽ മെലിൻഡ പറഞ്ഞിരിക്കുന്നത്. അതേസമയം എന്താണ് ബന്ധം വേർപ്പെടുത്താനുള്ള കാരണമെന്ന് കൃത്യമായ അപേക്ഷയിൽ പറഞ്ഞിരുന്നുമില്ല. ബാലപീഡകൻ ജെഫ്രി എംസ്റ്റെയിനാണ് ഇതിലെ മറ്റൊരു കഥാപാത്രം. പെൺകുട്ടികളെ പണവും മറ്റും നൽകി പ്രലോഭിച്ച് പീഡിപ്പിക്കുകയും ഉന്നതർക്ക് കാഴ്ചവെക്കുകയും ചെയ്തുവെന്ന കേസിലെ പ്രതിയായിരുന്നു ഇയാൾ. തുടർന്ന് ശിക്ഷ ലഭിച്ച ഇയാൾ 2019 ജയിലിൽ ആത്മഹത്യ ചെയ്തു. ഇയാളുമായി ബിൽ ഗേറ്റ്സിന് സൗഹൃദമുണ്ടായിരുന്നു. ഇത് വിവാദവുമായിരുന്നു. ഇതിൽ മെലിൻഡ വളരെ രോക്ഷാകുലയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. എപ്സ്റ്റീനുമായി കച്ചവട ബന്ധമോ സൗഹൃദമോ ഇല്ലെന്നായിരുന്നു 2019 ബിൽഗേറ്റ്സ് ആണയിട്ടത്. എന്നാൽ 2011 മുതൽ ബിൽഗേറ്റ്സും എപ്സ്റ്റീനും പരിചയക്കാരായിരുന്നു. എപ്സ്റ്റീൻ കേസിൽപ്പെടുന്നതുവരെ ഇരുവരും ഈ സൗഹൃദം സൂക്ഷിച്ചിരുന്നെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതറിയാവുന്ന മെലിൻഡ 2013 മുതൽ ഈ സൗഹൃദത്തെ എതിർത്തിരുന്നു. 2013 സെപ്റ്റംബറിൽ ബിൽഗേറ്റ്സ് ഒരു പ്രധാന അവാർഡ് വാങ്ങിയതിന് പിന്നാലെ മെലിൻഡയുമായി എപ്സ്റ്റീനിന്റെ ഫ്ലാറ്റിലാണ് ഒത്തുകൂടിയത്. ഇത് അന്ന് തന്നെ മെലിൻഡ എതിർക്കുകയായിരുന്നു. ഇരുവർക്കുമിടയിൽ ഈ ബന്ധത്തിലൂടെ ഉണ്ടായ പ്രശ്നം വളർന്നാണ് ഇപ്പോൾ വിവാഹമോചനത്തിലേക്ക് എത്തിയത്. ചില നിരീക്ഷകർ പറയുന്നത്. അതേസമയം എപ്സ്റ്റീൻ കേസിൽപ്പെട്ടതോടെ 2019 ഈ സൗഹൃദ ബന്ധത്തിൽ ബിൽഗേറ്റ്സ് പശ്ചാത്തപിച്ചിരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ മുൻ വക്താവിനെ ഉദ്ധരിച്ച് ഒരു പാശ്ചാത്യ മാധ്യമം പറയുന്നത്. എന്തായാലും ഗേറ്റ്സും ഭാര്യയും പിരിഞ്ഞതോടെ ലോകത്തെ ഏറ്റവും വലിയ ജീവകാരുണ്യ സംഘടനയായ ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷന്റെ ഭാവിയിലടക്കം എന്ത് മാറ്റം വരുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. എന്നാൽ അതിലൊരു സംശയവും വേണ്ടെന്നും തങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച് ഫൗണ്ടേഷനെ നയിക്കുമെന്നുമെന്നാണ് ഇവർ പറയുന്നത്.